ഈശോമിശിഹയിലേറെ സ്നേഹം നിറഞ്ഞവരെ, ആരാധനക്രമ മത്സരത്തിലെ അവസാന കാലമായ പള്ളിക്കൂതാശകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പള്ളിക്കൂതാശകാലത്തിൽ മിശിഹ തന്നെ മണവാട്ടിയായ സഭയെ കറയോ കളങ്കമോ കൂടാതെ സ്വർഗീയ പിതാവിന് സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. 4 ആഴ്ചകൾ മാത്രമാണ് ഈ കാലത്തിലുള്ളത്. ഈ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു നാളിൽ നമ്മളെയും നമ്മുടെ സ്വർഗീയ പിതാവിന് സമർപ്പിക്കേണ്ടതുണ്ട്. അതും ആത്മ ശരീര വിശുദ്ധിയോടും നൈർമല്യത്തോടും കൂടിയായിരിക്കണം. അതിന് തടസ്സമായിട്ടുള്ള എല്ലാത്തിനെയും ഉപേക്ഷിക്കുവാനുള്ള ഒരു കാലവും ഓർമ്മപ്പെടുത്തലുകൂടിയാണ് ഈ കാലഘട്ടം. ഇന്നത്തെ വചനവായനയിലേക്ക് കടന്നു വരുമ്പോൾ 1 വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകം 33 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. എവിടെ നിന്നാണ് ദൈവഹിതം തിരിച്ചറിയേണ്ടതെന്നും എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരേണ്ടതെന്നും മോശ വഴി ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേൽ ജനത്തോട് അവരുടെ ദുശാഠ്യതയെ ഉപേക്ഷിച്ച് ആഭരണങ്ങൾ അഴിച്ചു മാറ്റി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമാഗമ കൂടാരത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പറയുമ്പോൾ അത് നമുക്കും ഓർമ്മപ്പെടുത്തലാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില അഴിച്ചുമാറ്റങ്ങൾ ഉണ്ടാവണം. അത് അഹങ്കാരത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും ഒക്കെയായ ആഭരണങ്ങൾ അഴിച്ചു മാറ്റണം. നമ്മുടെ ജീവിതത്തിലെ കപടതയുടെ മുഖംമൂടി നമ്മൾ അഴിച്ചു മാറ്റേണ്ടതുണ്ട്. എളിയവനായി വിനീതനായിട്ടായിരിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. വചനം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എവിടെയാണ് ദൈവത്തിൻ്റെ ഹിതം നമ്മൾ തിരിച്ചറിയാനായിട്ട് ചെല്ലേണ്ടത്? മറ്റൊരിടത്തുമല്ല, ഈശോവിൻ്റെ സന്നിധിയിലേക്ക്, ഈശോയുടെ അൾത്താരയിലേക്കാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ തിരിച്ചറിയാൻ, ദൈവഹിതം തിരിച്ചറിയാനായിട്ട് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ എപ്പോഴും ഈശോയുടെ ഒപ്പമായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. കുടുംബങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കുടുംബത്തെ സംബന്ധിച്ച് പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോൾ കുടുംബം ഒന്നാകി അൾത്താരയിലേക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ആ കുടുംബത്തെക്കുറിച്ച് ഈശോയ്ക്കുള്ള പദ്ധതി തിരിച്ചറിയുവാനും അതനുസരിച്ച് അവിടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ആ കുടുംബത്തിന് സാധിക്കും. സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒത്തിരിയേറെ സംശയങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അവയെല്ലാം തിരിച്ചറിയുവാനും അവയിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുവാനായിട്ട് നിങ്ങൾക്കുള്ള വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ്. അവരോടൊപ്പം ആയിരിക്കാൻ സമയം കണ്ടെത്തണം. തുറന്ന മനസ്സോടെ അവരോട് സംസാരിക്കാനും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആശയങ്ങളും എല്ലാം അവരുമായി പങ്കുവയ്ക്കുവാനും അങ്ങനെ അവരിലൂടെ വെളിപ്പെടുന്ന ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. 2 വായനയിലേക്ക് കടന്നു വരുമ്പോൾ യെശയ്യാ പ്രവാചകൻ നമുക്കൊരു ആശ്വാസം നൽകുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ, നീ തളർന്നു വീഴുമ്പോൾ നിനക്ക് ആശ്വാസവും ബലവും നൽകുന്ന ഒരുവൻ ഉണ്ട്. അതെ, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സ്നേഹപിതാവായ ദൈവം. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരിക സ്വാഭാവികം. ഒരുപക്ഷെ ജീവിതഭാരം നിമിത്തം നമ്മൾ തളർന്നു വീഴുന്നവരാകാം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും മൂലം ഒരടി മുന്നോട്ട് പോകാൻ നമുക്ക് ശക്തിയില്ലാതെ ഇരുന്നു പോയവരാകാം. പ്രവാചകൻ പറയുന്നു, നിന്റെ ആ പ്രശ്നങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും നീ ഓടിയണയേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ്. കാരണം അവൻ നിന്നെ ശക്തിപ്പെടുത്തും, അവൻ നിന്നെ താങ്ങി നിർത്തും, അവൻ നിന്നെ എടുത്തുയർത്തും. ചിറകടിച്ചു വരാനുള്ള ശക്തിയും സാമർത്ഥ്യവും കഴിവും എല്ലാം ദൈവം നിനക്ക് പ്രദാനം ചെയ്യും. ഇന്ന് പലപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഒരു പറ്റം ആൾക്കാർ ഓടിയണയുന്നത് ലഹരി പദാർത്ഥങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റു പല തെറ്റായ ബന്ധങ്ങളിലേക്കുമൊക്കെയാണ്. അവിടെ നിന്നൊക്കെ കിട്ടുന്ന താൽക്കാലിക ആശ്വാസം കൊണ്ട് ജീവിതത്തിൽ വിജയിക്കാമെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ദൈവത്തിലേക്കല്ലാതെ മറ്റെവിടേക്കെങ്കിലും നീ പോയാൽ, മറ്റെന്തെങ്കിലും വസ്തുവിലേക്കോ വ്യക്തിയിലേക്കോ നീ കടന്നു ചെന്നാൽ അവ മുഴുവൻ നിന്നെ ജീവിതത്തിൽ പരാജയത്തിലേക്ക് വീണ്ടും നയിക്കത്തേയുള്ളൂ. സ്നേഹമുള്ളവരോർക്കുക, പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ നമുക്ക് താങ്ങാകാൻ, തണലാകാൻ നമ്മെ അറിയുന്നവൻ, നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഈശോ നമ്മുടെ പക്കലുണ്ട്. ആ ഈശോയുടെ അടുക്കിലേക്ക് നമുക്ക് ഓടിയണയാം. ലേഖനഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമുക്ക് വേണ്ടി സ്വരക്തം ചിന്തി നമ്മെ വീണ്ടെടുത്ത, നമ്മെ ശുദ്ധീകരിച്ച നിത്യപുരോഹിതനായ ഈശോയെ ലേഖനകർത്താവ് അവതരിപ്പിക്കുന്നുണ്ട്. അതും നമുക്ക് നൽകുന്ന സന്ദേശമുണ്ട്.
ആത്മാവിനും ശരീരത്തിനുമൊക്കെ കളങ്കങ്ങളും വീഴ്ചകളൊക്കെ ഉള്ളവരാണ് നമ്മൾ. നമ്മുടെ ആ കളങ്കങ്ങളും വീഴ്ചകളും പാപങ്ങളുമൊക്കെ ഈശോ തൻ്റെ സ്വരക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നമ്മെ നേടിയെടുത്തിരിക്കുന്നവരാണ്. ആ ഈശോയുടെ സ്നേഹവലയത്തിലായിരിക്കണം നമ്മളെപ്പോഴും ജീവിക്കേണ്ടത്. ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരിയേറെ വെല്ലുവിളികൾ നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധതയ്ക്കും ആത്മാവിൻ്റെ ശുദ്ധതയും ഒക്കെ നമ്മൾ നേരിടുന്നുണ്ട്. അത്തരം വെല്ലുവിളികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഓടിയകലുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഒരുപക്ഷെ നീ ചില തെറ്റുകളിലോ ദുരാശകളിലോ അല്ലെങ്കിൽ തെറ്റായ ശീലങ്ങളിലൊക്കെ വീണു പോയിട്ടുണ്ടെങ്കിൽ അവിടെയും നിനക്കൊരു ആശ്വാസമുണ്ട്. നിന്നെ കഴുകി വിശുദ്ധീകരിക്കുവാനായിട്ട് നിന്നെ സ്നേഹിക്കുന്ന അതിന് നിനക്കായി നിൻ്റെ സ്വന്തം തൻ്റെ സ്വന്തം രക്തം ചിന്തിയ ഈശോ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അതേ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ പാപാവസ്ഥകൾ വന്നു വരുമ്പോൾ, ആത്മാവിൻ്റെ ശുദ്ധതയ്ക്ക് എന്തെങ്കിലും വീഴ്ച വരുമ്പോൾ ഓടിയണയാം കുമ്പസാര കൂടുകളിലേക്ക്. അവിടെ നിന്നെ കാത്ത് നല്ലവനായ ഈശോ ഇരിപ്പുണ്ട്. അവൻ തൻ്റെ രക്തം ചിന്തി നിന്നെ ശുദ്ധീകരിക്കും. അവൻ തൻ്റെ രക്തത്താൽ കഴുകി നിന്നെ വിശുദ്ധീകരിക്കും. ആത്മ നൈർമല്യത്തോടെ നിന്നെ അവിടെ നിന്നും തൻ്റെ ചാരത്ത് ചേർത്ത് നിർത്തും. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, തൻ്റെ സ്വർഗീയ മണവാളനെ സ്വീകരിക്കുവാനായിട്ട് 10 കന്യകമാർ പുറപ്പെട്ട സംഭവമാണ് വിവരിക്കുന്നത്. 5 പേർ വിവേകമതികളും 5 പേർ വിവേകമതികളല്ലാത്തവരും. സ്നേഹം നിറഞ്ഞവരെ, ആ വിവേകമതികളായ 5 പേർ അവരുടെ കൈകളിൽ എണ്ണ കരുതിയിരുന്നു. തൻ്റെ സ്വർഗീയ മണവാളനെ സ്വീകരിക്കുവാനായിട്ട്, നമ്മുടെ നിത്യപുരോഹിതനായ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് യുഗാന്ത്യ നാളിൽ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില എണ്ണകൾ കാണേണ്ടതുണ്ട്. ഏതൊക്കെയാണ് എണ്ണകൾ എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിന് വിശുദ്ധിയാകുന്ന എണ്ണയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആത്മാവും ശരീരവും എപ്പോഴും വിശുദ്ധമായിരിക്കണം. ആ വിശുദ്ധിയാകുന്ന എണ്ണയിലൂടെ വേണം ഈശോയുടെ മുമ്പിൽ കത്തിജ്വലിക്കുന്ന ദീപങ്ങളായി മാറാൻ. മറ്റൊരു എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ സൽപ്രവൃത്തികളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികളും അവയോട് അനുബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന കുറവുകളും വേദനകളും സഹനങ്ങളുമാകുന്ന എണ്ണകൾ. അതേ സ്നേഹം നിറഞ്ഞവരെ, നിന്റെ സഹോദരൻ്റെ ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ, ഒരു നന്മ അല്ലെങ്കിൽ ഒരു സഹായം അവൻ ആവശ്യം വരുമ്പോൾ, ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി നീ അവന് നന്മ ചെയ്യുവാനായിട്ട് ഇറങ്ങിത്തിരിക്കണം. ആ നന്മ പ്രവൃത്തികളും, നീ ആ നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിൽ വരുന്ന കുറവുകളും വേദനകളും സഹനങ്ങളും ഒക്കെയാണ് നിന്റെ നിത്യമണവാളനായ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നിന്റെ ആത്മാവിനെ കത്തിജ്വലിപ്പിക്കുന്ന എണ്ണകൾ എന്ന് പറയുന്നത്. ആയ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ നിത്യമണവാളനായ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വിശുദ്ധിയാകുന്ന നന്മ പ്രവൃത്തികളാകുന്ന ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പരസ്നേഹ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടുള്ള എണ്ണകളും നമ്മുടെ ജീവിതത്തിൽ ആവോളം ഉണ്ടാവണം. വചനഭാഗം ഒരു ചിന്ത കൂടി നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. അപരൻ്റെ നന്മ കൊണ്ട് നിനക്കൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ വിവേകശൂന്യകളായ കന്യകമാർ വിവേകമതികളുടെ എണ്ണകൾ മേടിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പരിശ്രമിച്ചിരുന്നു. പക്ഷേ ആ പരിശ്രമം പരാജയപ്പെട്ടു. സ്നേഹം നിറഞ്ഞവരെ, നിന്റെ കുടുംബം മുഴുവൻ നല്ലതാണെങ്കിലും നിന്റെ വ്യക്തിജീവിതം നല്ലതല്ലെങ്കിൽ നിനക്കൊരിക്കലും ദൈവസന്നിധി പ്രവേശിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിജീവിതം അനുസരിച്ച്, നമ്മുടെ ആത്മാവിൻ്റെ വ്യക്തിപരമായ അവസ്ഥ അനുസരിച്ചാണ് സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനം. മറ്റുള്ളവൻ്റെ നന്മയെ ചാരി നിന്ന് ഒരിക്കലും നിനക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ആയതിനാൽ സ്നേഹമുള്ളവരെ, നമ്മുടെ വ്യക്തിജീവിതത്തിൽ ആവോളം എണ്ണകൾ നമുക്ക് ശേഖരിക്കാം. വിശുദ്ധിയാവുന്ന നന്മ പ്രവർത്തിലാവുന്ന എണ്ണകൾ സ്വീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് അണിചേരാം. ഈ ദിനം നമുക്ക് ഈ അൾത്താറയിൽ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും അതിന് തടസ്സമായി നിൽക്കുന്ന എന്നിലെ എല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ്, ആ ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് പോയി വിശുദ്ധിയാവുന്ന ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമാവുന്ന നന്മ പ്രവർത്തികൾ ചെയ്ത് ഈശോയുടെ മുമ്പിൽ കത്തിജ്വലിക്കുന്ന ദീപങ്ങളായി മാറുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.